എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യമല്ലാത്ത പ്രേക്ഷകർക്കും കൊതിയും നുണയും എന്ന പരിപാടിയിലേക്ക് ശുഭ നമസ്കാരം. ഞാൻ മലയാളി പയ്യൻ. വലത്തോട്ട് മുണ്ടുടുപ്പിക്കുന്നു, താലി കെട്ടുന്നു, പാണിഗ്രഹണങ്ങൾ നടത്തുന്നു, എല്ലാവരെയും അനുഗ്രഹിച്ചു വിടുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ സഖാവ് തന്നെയല്ലേ യഥാർത്ഥ ഹിന്ദു. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു! അമ്പലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥലത്ത് കപ്പ നടാം, ശബരിമലയിൽ ആർക്കും കയറാം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ പുറകിൽ നിന്ന് താങ്ങി വിട്ട് പ്രൊട്ടക്ഷൻ തരാം. മല കയറുന്നു പ്രൊട്ടക്ഷൻ തരുന്നു, മല കയറുന്നു പ്രൊട്ടക്ഷൻ തരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സഖാവ് എന്തൊക്കെയപ്പോൾ കാണിച്ചു വിടുന്നു. ആചാരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലെന്നേ. കൈ പിടിച്ചു കൊടുക്കുന്നു, കാലിൽ അനുഗ്രഹം വാങ്ങുന്നു, ദക്ഷിണം എടുക്കാൻ പറയുന്നു, കൈതൊട്ട് തൊഴുന്നു, അങ്ങനെ ആചാരങ്ങൾക്ക് മൊത്തം ബഹളം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സ്വന്തം കാര്യം വരുമ്പോൾ ആചാരങ്ങൾ വിട്ട് ഒരു കളിയില്ല. അവിടെ ആചാരങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിക്കണം, അതെല്ലാം നടക്കണം എന്നൊക്കെയല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കത്തുള്ളൂ. മാത്രമല്ല, എന്തൊക്കെയാണെന്ന്, ഒരു കല്യാണം നടക്കണമെങ്കിൽ തന്നെ ഒരു ഒരു സർക്കുലർ ഇറക്കുന്ന പോലെയാണ്. 20 പേരിൽ കൂടുതൽ കല്യാണത്തിന് വരാൻ പാടില്ല. മാസ്ക് എല്ലാവരും ധരിക്കണം. സാമൂഹിക അകലം, പെണ്ണും ചെറുക്കനും വരെ സാമൂഹിക അകലം പാലിക്കണം എന്ന് പറഞ്ഞതാണ്. അതായത് ഒരാൾ അതിർത്തി നിന്നിട്ട് മാല അങ്ങോട്ട് ഒരു പെണ്ണിൻ്റെ ദേഹത്തോട്ട് എറിഞ്ഞ് ആ മാല പെണ്ണിൻ്റെ ദേഹത്ത് വീണാ കല്യാണം, വീണില്ലെങ്കിൽ ആ താലി കെട്ട് നടന്നിട്ടുമില്ല. അങ്ങനെ വരെ ആചാരം കൊണ്ടുവന്നതാണ്. അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നാൽ സ്വന്തം മോൾക്ക് അത് നടത്താൻ പറ്റുമോ? ഇല്ല. മാസ്ക് ആര് ധരിക്കുന്നു? സാമൂഹിക അകലം ആര് പാലിക്കുന്നു? പിന്നെ അതിർത്തിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. പിന്നെ കൊലയാളികൾ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തൊക്കെ വന്നാലും നമ്മളിപ്പോൾ ഒരു കല്യാണം കണ്ടു കഴിഞ്ഞു. ആ കല്യാണത്തിൽ നമ്മൾ ഒരു സഖാവിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. പ്രശ്നം മറ്റൊന്നുമല്ല, പറഞ്ഞു വന്നത് മാസ്ക്, സാനിറ്റൈസർ, അതിർത്തി, പാലുകാച്ചിൽ, കല്യാണം, ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നടന്നത് എന്താണ്? ഇതൊന്നും പറ്റത്തില്ല, നാട്ടുകാർക്കൊരു നിയമം, ബാക്കിയുള്ളവർക്ക് വേറൊരു നിയമം എന്ന തരത്തിലാണോ നമ്മുടെ സമൂഹത്തിൽ ഇതിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്? കാരണം ഇതിപ്പോൾ കല്യാണത്തിൻ്റെ പേരിൽ മാത്രമല്ല, വേറെ പല കാര്യങ്ങൾക്കും, സാധാരണക്കാർക്കൊരു നിയമം, അല്ലാത്തവർക്ക് മറ്റൊരു നിയമം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും മാസ്ക് ധരിക്കണം. ആ കല്യാണം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ പ്രതിനിധിയുടെ മുന്നിൽ മാസ്ക് ഇല്ലാണ്ട് തേരാപ്പാര കൊച്ചു കുട്ടികൾ മുതൽ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രതിനിധിയോ മാസ്ക് എവിടെ വെച്ചേക്കുന്നത്? മൂക്കും വായും മറക്കണമെന്ന് പറയുന്ന മാസ്ക് ദേ താടിക്ക് കൊടുത്തേക്കുന്നു. താടിക്ക്, താടിയിലാണോ മാസ്ക് വെക്കേണ്ടത്? അങ്ങനെ വെക്കാതെ ആ പ്രതിനിധിയുടെ അടുത്തുള്ളൊരു കൊച്ചു കുട്ടിയുണ്ട്, ആ കുട്ടി മൂക്കും വായും എല്ലാം മറച്ച് ഇങ്ങനെ ചെയ്യ്, എന്നെ നോക്കി പഠിക്ക് എന്ന് പ്രതിനിധിയോട് പറയേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രതിനിധിയുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. സാമൂഹിക അകലം, എല്ലാവരും അടുത്തടുത്ത് നിൽക്ക്, എല്ലാവരും അടുത്തടുത്ത് നിൽക്ക്, എന്നാലേ ക്യാമറയിൽ വരത്തുള്ളൂ. സാമൂഹിക അകലമേ, സാമൂഹിക അകലമേ, എല്ലാവരും അടുത്ത് നിന്നാലല്ലേ ക്യാമറയിൽ വന്ന് നാട്ടുകാരറിയത്തുള്ളൂ. ആ സമയത്ത് സാമൂഹിക അകലം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പിന്നെ ആചാരങ്ങളുടെ കാര്യങ്ങൾ, തൊട്ട് തീണ്ടിട്ടില്ല, എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് ഒരു കല്യാണം നടത്തി. പക്ഷെ പ്രശ്നം ആചാരങ്ങൾ കൊണ്ട് തന്നെ നടത്തണം. പറഞ്ഞ ആളുകൾ ആചാരങ്ങൾക്കെതിരെയാകുമ്പോൾ ഞങ്ങൾ ആചാരം പാലിക്കണം എന്നുള്ള രീതിയിലും വരുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നങ്ങളുണ്ടല്ലോ, അത് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് താലികെട്ടൊന്ന് മാറ്റിവെക്കാം. ഈ താലികെട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്താണ്? സദ്യ കഴിപ്പാണ്. നമുക്കിനി സദ്യ കഴിക്കുന്നതിലോട്ട് ഒന്ന് ഇറങ്ങിച്ചെല്ല, അധികം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണ്ട. കാരണം അവിടെ ബഹളങ്ങളാണ്. പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, സാമ്പാറും മുരിങ്ങയ്ക്ക, സാമ്പാറിന് മുരിങ്ങയ്ക്ക വേണോ, ചീനച്ചട്ടിയിലിട്ട് വറുക്കണോ, അങ്ങനെ തുടങ്ങിയ എല്ലാ ചില ചർച്ചകളും നടക്കുകയാണ്. സദ്യക്കിരിക്കാൻ വരുന്ന ആളോട് ആദ്യം ചോറ് വിളമ്പുന്നത് കൊലയാളി കേസിലെ ഒരു പ്രതിയാണ്. ചോറ് വിളമ്പിക്കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പരിപ്പ് ഒഴിച്ചു തരുന്നതോ ഒരു പീഡന കേസിലെ രണ്ടാം പ്രതി. ആഹാ, അപ്പോൾ തന്നെ നമ്മുടെ വയറങ്ങോട്ട് നിറയും. പിന്നെ ശർക്കര വേണോ, ശർക്കര വേണോ, ശർക്കര വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നത് 25-30 വെട്ടുകളൊക്കെ നടത്തി വീണ്ടും ശർക്കര വിളമ്പാനായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രതി. എൻ്റെ പ്രശ്നം വേറെ ഒന്നുമല്ല, പായസം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇല മടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ സയനൈഡ് ജോളി വല്ലതുമാണോ പായസം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ആ സദ്യ കഴിക്കുന്നവരുടെ കാര്യവും കൂടെ കട്ട പോക എന്ന് മാത്രമേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. ഇപ്പോഴാണൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലായി വരുന്നത്. ഈ പ്രതികളൊക്കെ ഇതെവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഇതേ ഒരു കല്യാണത്തിൽ കൊലക്കേസ് പ്രതി, മറ്റേ കല്യാണത്തിൽ പീഡനക്കേസിലെ പ്രതി, ഇതൊക്കെ ആരും പറയുന്നുമില്ല. വേറെ നമ്മുടെ ജനപ്രതിനിധികൾ മറ്റാരും ഇതൊന്നും പുറത്ത് പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോഴാണ്, ഇനി ഈ കല്യാണത്തിന് പങ്കെടുത്തതിൻ്റെ പേരിൽ ഇവരുടെ ഫോട്ടോകൾ മൊത്തം പ്രചരിക്കുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല. എന്നിരുന്നാൽ തന്നെ ഈ പ്രതികളൊക്കെ ഇങ്ങനത്തെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് എവിടെയാണ് എന്തെങ്കിലും നീതി കിട്ടുന്നത്? പല കല്യാണങ്ങൾക്കും കണ്ടിട്ടുള്ളതാണ്,
ഞാൻ കുട്ടി അങ്ങോട്ട് രക്തഹാരം ഇടുന്നു, ഞാൻ അങ്ങോട്ട് രക്തഹാരം ഇടുന്നു, രണ്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നു, രണ്ട് ജയ് വിളിക്കുന്നു, ചടങ്ങ് കഴിഞ്ഞു. ഇങ്ങനെ നടക്കുന്ന കല്യാണങ്ങൾക്ക് പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഓരോ നൂലുകെട്ടിന് വിളിക്കുന്നതോ പോരാ പോരാ ഇനിയും ഉറക്കെ, ആ കൊച്ചിന്റെ ചെവി വരെ അടിച്ചു പോകുന്ന രീതിയിൽ, എന്താണാ നീയൊക്കെ പറയുന്നത് എന്ന് കൊച്ചു മനസ്സിൽ ചോദിക്കുന്ന രീതിയിൽ നൂലുകെട്ടിൽ ഇങ്ങനെ വിളി. കല്യാണത്തിൽ അതിലും വിളി, അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ, പുതിയ മണവാളന് ആദ്യരാത്രിക്ക് അഭിവാദ്യങ്ങൾ, ആദ്യരാത്രിക്ക് ഉൾപ്പെടെ അഭിവാദ്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനൊന്നും കാണുന്നില്ല, ഇവിടെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്താ സഖാവേ, സ്വന്തം മോളുടെ കാര്യമായതുകൊണ്ടാണോ ഇങ്ങനത്തെ ആചാരങ്ങളൊന്നും നടത്താണ്ട് ആചാരങ്ങളിലേക്ക് കടന്നത്? എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. കാരണം നമ്മുടെ സഖാവ് തന്നെ ഇങ്ങനെ ആചാരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അത് അനുഷ്ഠിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് കാണുന്നവർക്കും ആ ഇതൊക്കെ അങ്ങ് അനുഷ്ഠിക്കാനുള്ളതാണ് എന്നും തോന്നിപ്പോവും. നമ്മുടെ ശശിയണ്ണനല്ലേ, നമ്മുടെ ശശി തരൂര് പുള്ളി ഉൾപ്പെടെ ഇതൊക്കെ കാണുമ്പോഴും സന്തോഷിക്കുകയാണ്. ഞങ്ങളും ഇതൊക്കെ കാണുമ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മാത്രം. പിന്നെ മാത്രമല്ല, അവിടെ കയറിയാൽ വെട്ടും, പിന്നെ തേങ്ങ ഉടക്കാനായിട്ട് തലമുണ്ടക്കി നോക്കി എറിയും എന്നൊക്കെ സഖാവിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നതായിട്ട് എവിടേക്കോ വിവാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളത് ചെവി കൊടുത്തിട്ടില്ല. കാരണം ഇതുപോലെ സഖാവ് തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് പലരിലേക്കും ഉള്ളൊരു സന്ദേശമാണ്. അവരൊക്കെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നടന്ന ഏറ്റവും വലിയ കാര്യമായ ഈ കല്യാണത്തിന് ഓരോരുത്തരും നോക്കിക്കാണുമ്പോൾ ആ സഖാവ് ഇങ്ങനെ ചെയ്തു, അപ്പോൾ നാളെ ഇനി എൻ്റെ ഒരു കല്യാണം നടക്കുമ്പോഴോ എൻ്റെ ബന്ധുക്കളുടെ കല്യാണം നടക്കുമ്പോഴോ ഞാനും ഇത് ആചാരങ്ങൾ പാലിക്കണം എന്ന് അവരും വിശ്വസിക്കുന്നു. ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ്. ഇനി ഈ ആചാരങ്ങൾ ഒന്നും വിശ്വസിക്കാത്തവർ ദാ ഇതങ്ങോട്ട് കണ്ടോ, ജാതകം നോക്കണം, മുഹൂർത്തം നോക്കണം, എല്ലാ സമയവും നോക്കണം, പകൽ സമയത്ത് നടത്തണം, പെൺകൊച്ച് പട്ടുസാരി ഉടുക്കണം, നമ്മുടെ മണവാളനോ നല്ല കസവ് മുണ്ടുടുത്ത് വലത്തോട്ട് തന്നെ മടക്കി കുത്തണം, എന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ച് നല്ലപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്കങ്ങോട്ട് പിരിയാം, കൈ കൊടുത്ത് തന്നെ പിരിയാം. ഈ ഒരു ആചാരം നമ്മുടെ സഖാവ് തന്നെ കാണിച്ചു തന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കും ചിന്തിക്കാം, ക്ഷേത്രം പൊളിച്ച് കപ്പ നടണമെന്ന് പറഞ്ഞ് കോരം കോരം പ്രസംഗിച്ച നിങ്ങൾക്ക് ഇത് ചിന്തിക്കാം, സഖാവ് നിങ്ങൾക്ക് മുന്നിൽ ഒരു വഴി കാണിച്ചു തന്നു, ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന വഴി. അത് നിങ്ങളിൽ പലരും സ്വീകരിക്കണം, കാരണം പറഞ്ഞതും ചെയ്തതും സഖാവ് തന്നെയാണ്. അപ്പോൾ ഈ ആചാരങ്ങൾ പാലിക്കാനുള്ളതാണ് എന്ന് സഖാവ് തന്നെ കാണിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഈ കട്ടയും പടവും ഞാനങ്ങോട്ട് മടക്കുന്നു.